ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒരു യൂട്യൂബ് ചാനൽ എന്ന് ഡിസൈഡ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ വെലോസിറ്റി സ്ട്രീറ്റിലേക്ക് നിങ്ങളെ എവിടുന്ന് വെൽക്കം ചെയ്യും എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഞങ്ങളുള്ളത് ദുബായ് ഇൻ്റർനാഷണൽ മോട്ടോർ ഷോയിലാണ്. ഇതാണ് 2020 BMW M5. ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് ഓൾ വീൽ ഡ്രൈവ് ആണ്. ഓൾ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമുക്ക് ട്രാക്കിലും അല്ലെങ്കിൽ കുറച്ച് നനവുള്ള കണ്ടീഷൻസിലൊക്കെ കൂടുതൽ ഗ്രിപ്പ് കിട്ടാം. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്കും ഇതൊരു ഫെറാറിയെ കമ്പീറ്റ് ചെയ്യുന്ന വണ്ടിയായിട്ട് ഒരിക്കലും തോന്നില്ല. സ്റ്റിൽ നല്ല ലക്ഷൂറിയസ് ലെതർ, കാർബൺ ഫൈബർ, പിന്നെയും ലെതർ ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ ഇന്ത്യ. നമുക്കൊന്നൊന്ന് ഡ്രിഫ്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒന്ന് കുറച്ചൊന്ന് സ്റ്റൈലാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ വണ്ടിക്ക് ഫ്രണ്ട് വീൽസ് രണ്ടും കംപ്ലീറ്റ്ലി ഡിസൻഗേജ് ചെയ്തിട്ട് പ്യുവർ റിയർ വീൽ ഡ്രൈവ് ആവാൻ പറ്റും. 1999 BMW ആദ്യത്തെ SUV ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഒരു SUV വരുന്നുണ്ടായിരുന്നത്, X5. ഇന്ന് 2019 20 കൊല്ലത്തിന് ശേഷം അവർക്ക് 7 SUV ആണുള്ളത്. ആൻഡ് ആ SUV റേഞ്ചിലെ ഏറ്റവും വലിയ SUV ആണ് X7. ആൻഡ് X7 പ്രത്യേകതകൾ പലതും ഉണ്ടെങ്കിലും ഇതിൻ്റെ കാർഗോ കമ്പാർട്ട്മെൻറ്റിൽ കുറച്ച് പ്രത്യേകത കൂടുതലുണ്ട്. ഫുള്ളി ഓട്ടോമാറ്റിക് ടെയിൽ ഗേറ്റ്, ഇവിടെ കുറച്ച് ബട്ടൺസ് ഉണ്ട്. മാക്സ്, ഇത് മാക്സ് പാസഞ്ചർ, മാക്സ് ലഗേജ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ബാക്കിലുള്ള എല്ലാ റോ സീറ്റ്സും ഇവിടുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ മാക്സ് ലഗേജ് എന്നുള്ളത് ഞെക്കാണെങ്കിൽ തേർഡ് ജനറേഷൻ BMW X6 M ആണ് ഇത്. ഈ വണ്ടിക്ക് ഒരു പുതിയ വണ്ടി ഇറങ്ങുമ്പോഴുള്ള കുറേ പുതിയ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും അതിനകത്തിൽ ഏറ്റവും കൂളസ്റ്റ് ഫീച്ചർ ഇല്ലുമിനേറ്റഡ് കിഡ്നി ഗ്രിൽസ്. ഇപ്പം നിങ്ങൾ കാണുന്ന ആംഗിളിൽ അത് എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു ഓപ്ഷനിലാണ് ഇവിടെ ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഈ കിഡ്നി ഗ്രില്ലുകൾ മാത്രം ലൈറ്റ് കത്തും. പിന്നെ വേറെ ലൈറ്റിനെ പറ്റി പറയുമ്പോൾ ഈ ഹെഡ്ലൈറ്റ്സ്, ഇത് BMW ലേസർ ലൈറ്റ്സ് ആണ്. ഈ ലേസർ ലൈറ്റിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 meters ആണ് അതിൻ്റെ റേഞ്ച് ഉണ്ടാവുക. ഇപ്പോൾ 2020 നിസാൻ അവരുടെ പെട്രോളിന്, അവരുടെ ഏറ്റവും വലിയ SUV പെട്രോളിന് ഒരു ഫേസ് ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഫേസ് ലിഫ്റ്റിനകത്തുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് ഫേഷ്യ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ കാറിനകത്തുള്ള ഫീച്ചർ ഇല്ല, പക്ഷേ റോൾസ് റോയ്സിനുള്ളത് പോലെ സ്റ്റാർ ലൈറ്റ് എന്ന് പറയുന്നിട്ട് മുകളിലുള്ള ഒരു രാത്രിയിൽ സ്റ്റാർസിനെ നോക്കുന്ന പോലത്തെ ഒരു ഫീച്ചർ ഇതിനകത്തുള്ള ഒരു ഓപ്ഷനായിട്ട് അവൈലബിൾ ആണ്. എന്തായാലും വെലോസിറ്റി സ്ട്രീറ്റിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഉടനെ തന്നെ വരുന്നുണ്ട്. ഇത് നിസാൻ പെട്രോൾ ഗസേൽ സ്റ്റോൺ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു കോൺസെപ്റ്റാണ്. ഇത് നിസാൻ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടില്ല, പക്ഷേ ആൾക്കാർ കൂടുതൽ അഭിപ്രായം പറയുകയാണെങ്കിൽ അവരിത് പ്രൊഡക്ഷൻ തുടങ്ങും. ഇപ്പം ഈ വണ്ടി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ബമ്പറും പിന്നെ ടയറും മറ്റുള്ള പ്രൊട്ടക്ഷൻ പ്ലേറ്റിങ്ങും ആണ് ഇതിന് എക്സ്ട്രാ വരുന്നത്. പിന്നെ മുകളിലൊരു റൂഫ് റെയിലും പിന്നെ എക്സ്ട്രാ ലൈറ്റും സ്നോക്കലും ഒക്കെയാണ് ഇതിനകത്ത് ഓപ്ഷനായിട്ട് വരുന്നത്. മെക്കാനിക്കലി വണ്ടി സെയിം ആണ്, ഇതിന് എൻജിൻ ഗിയർ ബോക്സ് അങ്ങനത്തെ ഒരു വ്യത്യാസങ്ങളുമില്ല. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാർബിക്യൂ അല്ലെങ്കിൽ അങ്ങനെ ട്രിപ്പുകൾ പോകുമ്പോൾ സാധനം വെക്കാനുള്ള കേസിങ്ങും പിന്നെ എയർ കംപ്രസർ ടയറിന് കാറ്റ് കുറയ്ക്കാനും കൂട്ടാനുള്ള ഓപ്ഷനാണുള്ളത്. ഇത് മെയിൻലി ഒരു 100% ഓഫ് റോഡ് ഫോക്കസ്ഡ് വണ്ടിയാണ്. ഇതിനകത്ത് റോഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രത്യേകതകളും ഇതിനില്ല. ഇത് ഓഫ് റോഡിന് വേണ്ടി മാത്രം പ്യുവർലി അവർ ഡിസൈൻ ചെയ്ത വണ്ടിയാണ്. ദുബായ് മോട്ടോർ ഷോയിലേക്ക് ഫെറാറി 4 വണ്ടികളാണ് കൊണ്ടുവന്നിട്ടുള്ളത്.
ഈ നാല് വണ്ടിയും നാല് ഡിഫറെൻറ്റ് പേർപ്പസിന് വേണ്ടിയുള്ള വണ്ടികളാണ്. ഈ ഫസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഐ ട്രൈബ്യൂട്ടോ 720 ഹോഴ്സ് പവർ ആണ്. ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ക് ഫോക്കസ്ഡ് ആണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റേസ് ട്രാക്കിൽ പോകുന്നോ അല്ലെങ്കിൽ കുറച്ച് ട്വിസ്റ്റിംഗ് മൗണ്ടൻ റോഡ്സ് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ വണ്ടി. പിന്നെ ഇവിടെ ഉള്ളത് GT4 ലൂസോ ടി. ഇതെന്ന് പറഞ്ഞാൽ കൂടുതൽ ലക്ഷറിയസ് ആണ്. ആൻഡ് ഇതാണ് ഫെറാറിയുടെ ഓൺലി 4-സീറ്റർ കാർ. ബാക്കിലുള്ള ബാക്കിലുള്ള പോർട്ടോഫിനോയും 4-സീറ്റർ തന്നെയാണ്, പക്ഷേ അത് 2+2 ആണ്. രണ്ട് സീറ്റ് പ്രോപ്പർ സീറ്റും രണ്ട് ചെറിയ സീറ്റും. GT4 ലൂസോയിൽ 4 സീറ്റും പെർഫെക്റ്റ് സീറ്റുകളാണ്. ഇതൊരു കംഫർട്ട് ക്രൂസറാണ്. പിന്നെ ഇവിടെ ഉള്ളത് പോർട്ടോഫിനോ. പോർട്ടോഫിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറാറിയുടെ കൺവേർട്ടബിൾ ചെറിയ വണ്ടിയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ ബീച്ച് ഡ്രൈവിന് പോകാൻ പറ്റിയ വണ്ടിയാണ്. ആൻഡ് ഇതിൻ്റെ സീറ്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 2+2 കോൺഫിഗറേഷനാണ്. 2+2 കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രോപ്പർ സീറ്റും രണ്ട് ചെറിയ സീറ്റുമാണ്. ഇതിനകത്ത് നാലാൾക്കാർക്ക് ഇരുന്ന് പോകാൻ പറ്റുന്നതായിരിക്കില്ല. നാലാമത്തെ കാർ ഫെറാറിയുടെ 812 സൂപ്പർ ഫാസ്റ്റ്. ലോകത്തിപ്പോൾ എല്ലാ കമ്പനികളും എൻജിൻ ചെറുതാക്കിക്കൊണ്ടിരിക്കുകയാണ്, സിലിണ്ടറിൻ്റെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഫെറാറിയും ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ലാംബോർഗിനിയും അവരുടെ ടോപ്പ് ലെവൽ വണ്ടിക്ക് എപ്പോഴും 12 സിലിണ്ടറുകൾ വെക്കാറുണ്ട്. ഇതിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6.5 liter V12 ആണ്. ആൻഡ് 800 ഹോഴ്സ് പവർ. ഇത് എഫ് ഐ ട്രൈബ്യൂട്ടോ വെച്ച് നോക്കുമ്പോൾ ഇതൊരു റേസ് ട്രാക്കിൽ ഉപയോഗിക്കുന്ന വണ്ടിയല്ല. അതെ, 0-100 2.9 seconds ആണ്. പക്ഷേ എന്നാലും ഇതൊരു ഗ്രാൻഡ് ടൂറിംഗ് കാറാണ്. എന്ന് പറഞ്ഞാൽ കുറേ ഡിസ്റ്റൻസ് വളരെ കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്.